എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ കൂടാറുണ്ട്. നമ്മൾ പല ഡിഫറൻറ്റ് തരത്തിലുള്ള ഇപ്പം ആൽക്കഹോൾ നമ്മൾ സേവിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ആൽക്കഹോൾ ചുമ്മാ പച്ചവെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് നമ്മൾ അടിച്ച് ഉന്മത്തരാകാറാണ് ചെയ്യാറുള്ളത്. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ബാർട്ടൻഡറാണ്, മിസ്റ്റർ സഞ്ജു. അദ്ദേഹം നമുക്ക് എങ്ങനെ പലതരത്തിലുള്ള ഇത് വെച്ച് നമുക്കൊരു കോക്ടെയിൽ എങ്ങനെ ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ട് ഒരു വെറൈറ്റി വേനൽക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേനും ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് എങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ, സാധാരണ ചുമ്മാ വെള്ളം അടിച്ച് കിറങ്ങിയാലും മുലയ്ക്ക് അതല്ല, ഒരു സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് എങ്ങനെ ചെയ്യാം എന്ന് നമുക്കിന്ന് പരിചയപ്പെടുത്താം. കുബൂസ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇതായത് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ജിംലെറ്റ്. അത് ബേസ്ഡ് ഓൺ ജിൻ ബേസ്. ജിൻ ബേസ് കോക്ടെയിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ജിൻ എന്ന് പറഞ്ഞാൽ ഗ്രേസൺ, ഇസ് എ ലണ്ടൻ ഡ്രൈ ജിൻ. ബേസിക്കലി ഇവിടെ യു കെയിൽ പൊതുവെ സ്ത്രീകൾ വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. എന്താണ് അതിനകത്ത് പ്രത്യേകതകളൊന്നും അറിയില്ല, പക്ഷേ വളരെയധികം അവർ മറ്റേ ചായ കഴിഞ്ഞാലും കാപ്പി കഴിഞ്ഞാലും അടുത്ത ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പിങ്ക് ജിൻ, അല്ലെങ്കിൽ ഇതാണ് അവർ കഴിക്കുന്ന സാധനം. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അവർക്ക് കൂടെ കുറച്ച് മോർ ഫാൻസി ആയിട്ട് രീതിയിലാണ്. അപ്പോൾ ആ ഡ്രിങ്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാൻ പോവാണ്. പ്രധാനമായ വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഐസ്, ക്രഷ്ഡ് ഐസ്. അത് വളരെ നല്ലതായിട്ട് വെള്ളം ഇല്ലാതെ നമ്മൾ എടുക്കുക. അതിനുശേഷം അതിലേക്ക് മെയിൻ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ്ഗ് വൈറ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അടപ്പാകുമെന്ന് എനിക്കറിയാം, പക്ഷേ അതാണ്. അത് വൺസ് ആയി ജിംലെറ്റ് ആയി വരുമ്പോൾ നിങ്ങൾ അത് ജിംലെറ്റ് ആയി തന്നെ കഴിക്കും. അപ്പോൾ അതിനകത്ത് വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് അറൗണ്ട് 50 ml ഓഫ് ജിംലെറ്റിന് വൈറ്റ് എഗ് ആണ്. സോ ഞാൻ അത് കംപ്ലീറ്റ്ലി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു എഗ്ഗിൻ്റെ വൈറ്റ്. രണ്ടാമത് ഞാൻ ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ്, അതും 30 ml ഷുഗർ സിറപ്പ്. നിങ്ങൾക്ക് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് പെഗ് മെഷർ, നമ്മളെ പഴയ വീഡിയോകളെല്ലാം പറഞ്ഞ കാര്യമാണ്. പിന്നെ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫ്രഷ് ലെമൺ, ആ ലെമൺ നമ്മൾ സ്ക്യൂസ് ചെയ്ത് അതിനകത്ത് ചേർക്കുകയാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ആ ലെമൺ. സോ അതായത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അത് കാരണം നല്ല ലെമൺ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, ആ ഡ്രിങ്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ മെയിനായിട്ടും ജിന്നാണ്. ജിന്ന് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും കോക്ടെയിലിന് ഡബിൾ യൂസ് ചെയ്യുക. ഡബിൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ മെഷർ ചെയ്യുന്നു, പക്ഷെ ഞാൻ എന്നാൽ എനിക്കതൊന്നും പോരാ, എനിക്കതിലും വേണം സാധനം. ഞാൻ ഡബിൾ പെഗ് ഒഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡബിൾ പെഗ് ഒഴിച്ചതിന് ശേഷം ആസ് യൂഷ്വൽ കോക്ടെയിൽ എപ്പോഴും ഷേക്ക് ചെയ്യാമെന്നാണ്, ബിൽഡ് ചെയ്യാമെന്നാണ്, നമുക്ക് സ്റ്റിർ ചെയ്യാമെന്നാണ്. ഈ മൂന്ന് ഓപ്ഷനാണ് എപ്പോഴും കോക്ടെയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഷേക്ക് ചെയ്യുകയാണ്. നമ്മൾ സ്റ്റിർ ചെയ്യുന്നതും ബിൽഡപ്പ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ വരുന്നതാണ്. സൂണായിട്ടും പല പല കോക്ടെയിലുകളുണ്ട് നമ്മൾക്ക് റെസിപ്പികൾ ചെയ്യാൻ, വീട്ടിൽ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ വിരുന്നുകാരെ നമുക്ക് കുറച്ചുകൂടെ സന്തോഷിപ്പിക്കാൻ പറ്റിയ ഡ്രിങ്കുകളാണ്. ഇത് പോർ ചെയ്യുമ്പോൾ പ്രോപ്പറായ രീതിയിൽ പോർ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ആ മുട്ട, നിങ്ങളെല്ലാം ചിന്തിക്കുമായിരിക്കും ഈ മുട്ടയുടെ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ കമർപ്പുണ്ടായിരിക്കുമെന്ന്, പക്ഷേ ഒരിക്കലുമില്ല. നിങ്ങളത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഷുഗർ സിറപ്പോടായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ വളരെ നല്ലതായിട്ട് അത് എൻജോയ് ചെയ്യുന്നതാണ്. ഇതാണ് നിങ്ങളുടെ ജിംലെറ്റ്. So, thank you very much for enjoying my video. നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് ചെയ്യേണ്ടതാണ്.